പത്തനംതിട്ട ആറന്മുളയിൽ മരിച്ചയാളുടെ പേരിൽ കള്ളവോട്ട് ചെയ്തെന്ന് പരാതി. കാരിത്തോട്ട സ്വദേശി അന്നമ്മയുടെ പേരിൽ മരുമകൾ അന്നമ്മ വോട്ട് ചെയ്തു എന്നാണ് ആരോപണം. വാർഡ് മെമ്പറും ബൂത്ത് ലെവൽ ഓഫീസറും ഒത്തുകളിച്ചത് കാണിച്ച് LDF ജില്ലാ കലക്ടർക്ക് പരാതി നൽകി. കെ അഖിൽ ചേരുന്നു. അഖിൽ, വീണ്ടും കള്ളവോട്ട് ആരോപണം വരുന്നു, എന്താണ് LDFന്റെ ആരോപണം? ധന്യ, ഈ പത്തനംതിട്ടയിൽ ആറന്മുളയിൽ ഉള്ള മെഴുവേലി ഗ്രാമപഞ്ചായത്തിലെ ഈ 144 ബൂത്തിലാണ് ഇത്തരത്തിലൊരു കള്ളവോട്ട് നടത്തിയെന്ന് ആരോപിക്കുന്നത്, LDF ആരോപിക്കുന്ന ഒരു പരാതിയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ഈ കാരത്തോട്ട സ്വദേശിയ അന്നമ്മ എന്ന് പറയുന്ന വ്യക്തി 94 വയസ്സായിരുന്നു. ഇവർ മരണപ്പെട്ട 6 വർഷമായി എന്നാണ് പറയുന്നത്. ഇവരുടെ മരുമകളുടെ പേരും അന്നമ്മയാണ്. ഈ അന്നമ്മയുടെ, അതായത് മരിച്ച അന്നമ്മയുടെ വോട്ട് മരുമകളെ ഉപയോഗിച്ച് ഈ ബൂത്ത് ലെവൽ ഏജന്റും അതുപോലെ തന്നെ വാർഡ് മെമ്പറായിട്ടുള്ള കോൺഗ്രസ് പ്രതിനിധിയും ഇരുവരും ചേർന്ന് ഒത്തുകളിച്ചുകൊണ്ട് വോട്ട് രേഖപ്പെടുത്തി എന്നുള്ളതാണ് LDF നൽകിയിരിക്കുന്ന പരാതി. ഇത് സംബന്ധിച്ചപ്പോൾ ഡെപ്യൂട്ടി കളക്ടർ ബീനാറാണി ഈ BLO ഉദ്യോഗസ്ഥയെ നേരിട്ട് വിളിച്ചു വരുത്തി ഹിയറിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ വിഷയവുമായി സംബന്ധിച്ച് എന്തായാലും ഈ കാരത്തോട്ട സ്വദേശിയുടെ തരത്തിൽ വോട്ട് രേഖപ്പെടുത്തിയിട്ടെങ്കിൽ വളരെ ഗുരുതരമായ തെറ്റ് തന്നെയാണ്. കാരണം ഈ BLO എന്ന് പറയുമ്പോൾ അതിന്റെ ബൂത്ത് ലെവൽ ഏജന്റ് ആണ്. ഈ 6 വർഷമായിട്ടും എന്തുകൊണ്ട് ഈ ഇത്തരത്തിൽ അന്നമ്മ മരിച്ചിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഈ വോട്ടർ പട്ടികയിൽ നിന്നും ഇവരുടെ പേര് നീക്കം ചെയ്തില്ല? അതുപോലെ തന്നെ ഇത്തരത്തിൽ മരിച്ച ആളുടെ പേരിൽ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ തന്നെ വലിയ വളരെ ഗുരുതരമായ കാര്യങ്ങൾ തന്നെയാണ്. 6 വർഷത്തോളമായി ഒരാളുടെ പേര് നീക്കം ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ, കാരണം ഈ കഴിഞ്ഞ സമയത്തൊക്കെ തന്നെ ഈ പേരുകൾ നീക്കം ചെയ്യാനുള്ള അവസരമുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്തൊന്നും ഈ പേര് നീക്കം ചെയ്യാതിരുന്നതിൽ ഒക്കെ തന്നെ ഒരു ദുരൂഹതയുണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അത് സംബന്ധിച്ച് എന്തായാലും ഇപ്പോൾ ഈ BLO ഹിയറിംഗ് വിളിച്ചിട്ടുണ്ട് എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ഡെപ്യൂട്ടി കളക്ടർ നേതൃത്വത്തിൽ ഇത്തരത്തിലെ കാര്യങ്ങളൊക്കെ തന്നെ ചോദിക്കുകയാണ്. എന്തായാലും ശക്തമായ ഒരു പരാതി തന്നെയാണ് LDF നൽകിയിരിക്കുന്നത്. വളരെ ഗുരുതരമായ കാര്യങ്ങൾ തന്നെയാണ് ഈ പരാതിയിൽ പറയുകയും ചെയ്യുന്നത്. കാരണം ഒരു BLO എന്ന് പറയുമ്പോൾ ഇത്തരത്തിൽ ഈ ഒരു സംവിധാനത്തെ നിയന്ത്രിക്കുന്ന നോക്കേണ്ട ആളാണ് അദ്ദേഹത്തിന്. ആ ഒരു BLOയുടെ സഹായത്തോട് കൂടി ഇത്തരത്തിലൊരു വ്യാജ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ വളരെ ഗുരുതരമായ കാര്യം തന്നെയാണ്. കാരണം 6 വർഷം മുമ്പ് മരിച്ച ഒരാളുടെ പേരിലാണ് ഇത്തരത്തിലൊരു വ്യാജ വോട്ട് നടത്തിയിട്ടുണ്ടെങ്കിൽ എന്തായാലും അതുമായി സംബന്ധിച്ച മറ്റ് കൂടുതൽ കാര്യങ്ങൾ അടുത്ത സമയത്തിനകം തന്നെ വ്യക്തത വരുമെന്നാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ധന്യ.